സോണിയ ഗാന്ധിയെ കണ്ടതിനു ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്താൻ മുസ്ലിം ലീഗിന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം 3 മണിക്ക് തിരുവനന്തപുരത്ത് ചേരും. യു ഡി എഫ് കക്ഷി നേതാക്കളുടെ യോഗവും വൈകിട്ട് ക്ലിഫ് ഹൌസിൽ ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, കോൺഗ്രസ് അധ്യക്ഷയെ നേതാക്കൾ കണ്ടതിനു ശേഷം ചേരുന്ന യോഗം ഏത് രീതിയിലുള്ള ചർച്ചകളാകും ഉച്ചതിരിഞ്ഞ്? തീർച്ചയായും സോണിയാഗാന്ധിയെ കണ്ട ശേഷമുള്ള നിർണായക ചർച്ചകൾക്ക് ശേഷം ഘടകകക്ഷി നേതാക്കൾ പരസ്പരം ഇരിക്കാൻ പോവുകയാണ്. 2 മാസത്തിലേറെ യു ഡി എഫിന്റെ യോഗം ചേർന്നിട്ട് യു ഡി എഫിന്റെ സമ്പൂർണ്ണ യോഗത്തിന്റെ തീയതി നിശ്ചയിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ലിഫ് ഹൗസിൽ ചേരുന്ന കക്ഷി നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമെടുക്കും. അതിനു മുമ്പായിരിക്കും മുസ്ലിം ലീഗിന്റെ സെക്രട്ടേറിയറ്റ് യോഗം. സോണിയയുമായി ഇന്നലെ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ മറ്റ് അംഗങ്ങളെ ധരിപ്പിക്കുകയായിരിക്കും പൊതുവെ ചെയ്യുക. ഏതായാലും രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് അടിയന്തരമായി രമേശ് ചെന്നിത്തലയെ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു പൊതുവികാരം പല ഘടകകക്ഷി ും ഇതിനകം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും ഐ ഗ്രൂപ്പ് ഇപ്പോൾ രമേശിനെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തേണ്ട എന്നുള്ള ഒരു കടുത്ത നിലപാട് തന്നെ സ്വീകരിച്ച സാഹചര്യത്തിൽ ഈ ചർച്ചകൾ അടുത്ത ദിവസങ്ങളിലുമെല്ലാം തന്നെ ഇനി സജീവമായി തുടരുക തന്നെ ചെയ്യും. ശരി കമലേഷ്.